നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 8 ആഴ്ചകൾ മാത്രം മുൻപ്, ഇക്കഴിഞ്ഞ ജൂലൈ 21-നായിരുന്നു, മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായ 14-കാരൻ നിപ്പ രോഗബാധയേറ്റ് മരണത്തിന് കീഴടങ്ങിയത്. ഒരു കുരുന്ന ജീവൻ പൊലിഞ്ഞ് വേദനിപ്പിക്കുന്ന ആ സംഭവത്തിന് 2 മാസം തികയും മുൻപെയാണ് വീണ്ടും ഒരു നിപ്പ മരണം കൂടെ സംഭവിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ തന്നെ വണ്ടൂർ തിരുവാലി നടുവത്ത് സ്വദേശിയായ 24-കാരനാണ് ഇത്തവണ നിപ്പ ബാധയേറ്റ് മരണമടഞ്ഞത്. മലപ്പുറത്ത് നിലവിൽ 7 പേർക്ക് നിപ്പ രോഗലക്ഷണങ്ങളെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും ഇന്ന് അറിയിച്ചിരിക്കുകയാണ്. നിപ്പ രോഗം ബാധിച്ച് മരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടികയിൽ 267 പേരാണ് ഉള്ളത്. ഇതിൽ 37 സാമ്പിളുകൾ നെഗറ്റീവാണ്. മറ്റുള്ളവരുടെ സാമ്പിളുകൾ ഉടൻ പരിശോധനയ്ക്ക് അയക്കും. നിപ്പ ഇനി രണ്ടാമതൊരാൾക്കില്ലെന്ന് ഉറപ്പിക്കാനാണ് ജാഗ്രത പാലിക്കുന്നതെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ്. മലപ്പുറത്ത് വിദേശത്ത് നിന്നെത്തിയ 38-കാരനെ ഇന്നലെ എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പരിശോധനയും ജാഗ്രതയും കർശനമാക്കി. എംപോക്സ് ബാധിച്ചയാളുടെ സമ്പർക്ക പട്ടികയിൽ 23 പേരാണ് നിലവിലുള്ളത്. ഇവരുടെ സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കും. ദുബായിൽ നിന്നെത്തിയ യുവാവിനൊപ്പം യാത്ര ചെയ്ത വിമാനത്തിലെ മുന്നിലും പിന്നിലുമായി 3 വരികളിലുള്ള 43 പേരെയും മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഇവരെ കണ്ടെത്തുമെന്നും മന്ത്രി അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളവരോട് വീടുകളിൽ തന്നെ കഴിയണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 6 പേർ വിദേശത്തുള്ളവരാണ്. ചികിത്സയിലുള്ള എടവണ്ണ ഒതായി സ്വദേശിയായ യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പ് വൈകാതെ പുറത്തുവിടും. മലപ്പുറത്ത് മരിച്ച യുവാവുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന 26 പേരുടെ പരിശോധന ഫലമാണ് ആകെ നെഗറ്റീവായത്. ഇന്നലെ പുതുതായി 11 പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരിൽ 5 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലുള്ളവരാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആകെ 266 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 81 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 176 പേർ പ്രൈമറി കോൺടാക്ട് പട്ടികയിലും 90 പേർ സെക്കൻഡറി കോൺടാക്ട് പട്ടികയിലുമാണ്. പ്രൈമറി പട്ടികയിലുള്ള 133 പേരാണ് ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളത്. രോഗലക്ഷണങ്ങളുമായി 2 പേർ ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഇവരടക്കം 6 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 21 പേർ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അഡ്മിറ്റായി ചികിത്സ തുടരുന്നുണ്ട്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മികച്ച മാനസിക പിന്തുണയാണ് നൽകി വരുന്നത്. ഇന്നലെ 11 പേർ ഉൾപ്പെടെ 226 പേർക്ക് കോൾ സെന്റർ വഴി മാനസിക പിന്തുണ നൽകി. ഫീൽഡ് സർവേയുടെ ഭാഗമായി മമ്പാട്, തിരുവാലി, വണ്ടൂർ പഞ്ചായത്തുകളിലായി ആകെ 1044 വീടുകളിൽ സർവേ നടത്തി. ആകെ 7953 വീടുകളിലാണ് ഇതിനകം സർവേ പൂർത്തിയാക്കിയത്. 19 പനി കേസുകളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ആകെ 175 പനി കേസുകൾ സർവേയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിപ്പ വൈറസ് ശരീരത്തിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ പ്രകടമാകാൻ എടുക്കുന്ന സമയപരിധി ഭൂരിഭാഗം കേസുകളിൽ 4 മുതൽ 14 ദിവസമാണ്. ഇക്കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ നാട്ടിൽ നിന്ന് തന്നെയായിരിക്കും ഈ ഒരു മരിച്ച യുവാവിനെ രോഗബാധയേറ്റത് എന്ന് അനുമാനിക്കാം. എന്നാൽ ഏത് സ്രോതസ്സിൽ നിന്നാണ് വൈറസ് ബാധയേറ്റത് എന്നത് മുൻ കേസുകളിൽ എന്നതുപോലെ ഇപ്പോഴും അവ്യക്തമാണ്.